ദിവസങ്ങളുമായി മിഥുൻ അടുത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ കരച്ചിലൊക്കെ കേൾക്കാമായിരുന്നു, അവരെയൊക്കെ ഉടൻ തന്നെ മാറ്റാൻ കഴിഞ്ഞിരുന്നു. ഇതെന്താണ് സംഭവിച്ചത്? ശാലിനി, 28ാം ഓണത്തോടനുബന്ധിച്ചാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് ഉത്സവം നടക്കുന്നത്. അതിനായി തയ്യാറാക്കിയ കൂറ്റൻ കെട്ടുകാളയാണ് ആ തകർന്നു വീണത്. ഒരു കരക്കാരുടെ കാലഭൈരവൻ എന്ന് പേരിട്ട കാളയാണ്. 72 അടി ഉയരമുണ്ട്. ഇരുമ്പടക്കം ഉപയോഗിച്ച് വലിയ ഭാരത്തിലാണ് ആ കെട്ടുകാളയെ നിർമ്മിക്കുന്നത്. ക്രെയിന്റെ അടക്കം സഹായത്തോടുകൂടിയാണ് അതിനെ പിന്നീട് അവിടെ നിന്നും ഉയർത്തി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്തായി കൊണ്ടുപോകുന്നത്. ആ ഒരു ശ്രമത്തിനിടെയാണ്, ആ ഒരു നീക്കം നടത്തുന്നതിനിടെയാണ് കെട്ടുകാള മറിഞ്ഞു വീണത്. ആദ്യം ചെറുതായി ഒന്ന് ചരിഞ്ഞു. ആ ഒരു സമയം കൊണ്ട് ഈ ആളുകളെ എല്ലാം തന്നെ അവിടെ നിന്നും മാറ്റി. പിന്നീടാണ് രണ്ട് ക്രെയിനുകളുടെ സഹായത്തോടുകൂടി അതിനെ ഉയർത്തി നേരെയാക്കി അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ആ ശ്രമം വിഫലമായി. ഒരു ഭാഗത്തേക്ക് ആ കെട്ടുകാള മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അത് ഒടിഞ്ഞു വീണു. അങ്ങനെയാണ് ആ അപകടമുണ്ടായത്. പക്ഷേ ആളുകളെ എല്ലാം തന്നെ അവിടെ നിന്നും മാറ്റിയിരുന്നത് കൊണ്ട് വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. പക്ഷേ വലിയ ഭീതിയായിരുന്നു. അതുകൊണ്ടാണ് ആ ജനങ്ങൾ അങ്ങനെ ബഹളം വെച്ചത്. ഒരു മാസത്തോളം നീണ്ട പരിശ്രമത്തിന്റെ ഒടുവിലാണ് അങ്ങനെ ഒരു കെട്ടുകാളയെ അവിടെ നിർമ്മിക്കുന്നത്. അതാണ് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ, ആ എഴുന്നള്ളത്തിനായി കൊണ്ടുപോകാൻ, ഘോഷയാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന്റെ തകർന്നു വീണത്. ഓക്കെ, തൊട്ടടുത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, അവരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്.